പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ച, വിശ്വാസം ആചാരം എല്ലാം കൊണ്ട് ഹിന്ദു സമുദായത്തിൽ ജനിച്ച ഒരാൾ ഒരു സംഘി അല്ലെ ബി ജെ പി അല്ലെ ആർ എസ് എസ് ആകണമെങ്കിൽ കുറേ സമയമെടുക്കും. കാരണം ഹിന്ദുയിസത്തിൻ്റെ ഒരു ഇലമെൻ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്, ഒരു വലിയ വിശാലമായ കാഴ്ചപ്പാട്. ഹിന്ദുയിസവും ഹിന്ദുത്വവും രണ്ടും രണ്ടാണ്. നമ്മൾ മുമ്പും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുത്വ ഒരു അജണ്ടയാണ്, ആർ എസ് എസിന്റെ അജണ്ടയാണ്. ഹിന്ദുയിസം വേറെയാണ്, ഒരു വേ ഓഫ് ലൈഫ്, ഒരു ജീവിത മാർഗം രീതിയാണ്. അപ്പൊ ഹിന്ദു സമുദായത്തിൽ ജനിച്ച് അത് മുന്നോക്കക്കാരാവട്ടെ പിന്നോക്കക്കാരാവട്ടെ, ഒ ബി സി ആവട്ടെ അല്ലെ എസ് സി എസ് ടി വിഭാഗങ്ങളാവട്ടെ, അവരൊക്കെ സംഖ്യയാകാൻ കുറച്ച് കാലം പിടിക്കും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ ക്രിസംഖി ആകുന്നതിന് ഒട്ടും താമസം. ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച ഒരാൾ സംഖ്യയാകാൻ തീരുമാനിച്ചാൽ അത് വളരെ എളുപ്പം ഒരു സംഖ്യയായിട്ടും മാറാൻ പറ്റും, ക്രിസ്സംഖ്യയായിട്ടും മാറാൻ പറ്റും. പല ഉദാഹരണങ്ങളുണ്ട്, പല പ്രമുഖ പേരുകൾ, ഞാൻ എല്ലാം മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പറയുന്നില്ല. അതേപോലെ വേറൊരു വലിയ അപകടം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത്, പിന്നെ മുസംഖ്യയാവാൻ എത്ര സമയം വേണം എന്നൊരു ചോദ്യം ഇപ്പോഴും പലപ്പോഴും മനസ്സിൽ വരാറുണ്ട്. ക്രിസംഖി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ചിട്ട് എത്രയോ പെട്ടെന്ന് സംഖ്യയായിട്ട് മാറാം. ഹിന്ദു സമുദായത്തിൽ ജനിച്ച ഹിന്ദുയിസം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. അതിൽ ബ്രാഹ്മണ സമുദായം മുതൽ ഏറ്റവും പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പോലെ പിന്നെ നായാടി വരെ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു 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 ബൃഹത് സമൂഹമാണ് ഹിന്ദുയിസം, അല്ലെ ഹിന്ദുവിശ്വാസം, ഹിന്ദുത്വയല്ല ഹിന്ദുവിശ്വാസം. അപ്പൊ അതിൽ ഒരാൾ സംഖ്യയാണെങ്കിൽ കുറെ ടൈം എടുക്കും, വളരെ ആലോചിച്ചിട്ട് വളരെ 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 സമയം എടുത്തിട്ട് മാത്രം ഒരാൾക്ക് സംഖ്യയായിട്ട് മാറാൻ ആർ എസ് എസ് ആവാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ക്രിസംഖ്യയാകാൻ വളരെ എളുപ്പമാണ്, എത്ര പെട്ടെന്ന് ചിലർ ക്രിസംഖ്യയായിട്ട് മാറുന്നത്, അന്തം വിട്ടു പോവുകയാണ്. അതുപോലെ മുസംഖി, മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരും സംഖ്യയാകാനും വളരെ എളുപ്പമാണ്. ചില പേരുകൾ കേരളത്തിൽ തന്നെ നമുക്കറിയാവില്ല, ഞാൻ പറയുന്നില്ല പേരുകളൊന്നും. അപ്പോൾ ഇവിടെ ഒരു വൈൽഡ് തോട്ട് ഉണ്ട്, അതായത് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു വൈൽഡ് തോട്ട് ഇങ്ങനെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോണ്ട് ചെയ്യാറുണ്ട്, വേട്ടയാടാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും അറസ്സുമായിട്ടുള്ള ഒരു ചങ്ങാത്തം, ഒരു രഹസ്യ ചങ്ങാത്തം നമുക്കെല്ലാം അറിയാം. അതായത് രണ്ട് തീവ്രവാദങ്ങൾ, മുസ്ലിം തീവ്രവാദവും ഹിന്ദു തീവ്രവാദവും തമ്മിൽ ചേരുന്ന ഒരു ഇലമെൻ്റ് ഉണ്ട്, രണ്ടും തീവ്രവാദമാണ് ആ ഒരു എലമെൻ്റ് ഉണ്ട്. അതേപോലെ ഈ പൊതുവെ നമ്മൾ കരുതുന്ന മറ്റ് ഇതര മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, അവരൊക്കെ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ ബി ജെ പിയെക്കുറിച്ചും, ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു ഘട്ടത്തിൽ അവർ സ്വീകരിക്കാവുന്ന നിലപാടുകളെ പറ്റി നമുക്ക് ആശങ്കയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ തുറന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ചാല്, ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ലീഗിനെ നമ്മൾ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രസ്ഥാനങ്ങളിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സമുദായ പ്രസ്ഥാനങ്ങൾ, ഇവിടെയൊക്കെ ഏറ്റവും ലിബറൽ, ഏറ്റവും സെക്യുലർ അല്ല ലിബറൽ, തീവ്രവാദ നിലപാടില്ലാത്ത ഒരു പാർട്ടിയായിട്ടാണ് നമ്മൾ മുസ്ലിം ലീഗിനെ കാണുന്നത്. ഇതുവരെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ സമസ്തയുടെ മുസ്ലിം ലീഗിന്റെ ഒരു പേട്രണേജ് എന്ന് പറഞ്ഞാൽ സമസ്തയ്ക്കാണ്. സമസ്തയുടെ നിലപാടുകൾ ഇപ്പൊ ഈ പറയുന്ന നവകേരള സദസ് യാത്രയൊക്കെ വളരെ പിന്നെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സമസ്ത സ്വീകരിച്ചത്. സമസ്ത ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിന് വിരുദ്ധമായിട്ടൊരു നിലപാട് ലീഗിന് എടുക്കാൻ, മുസ്ലിം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം സമസ്തയുടെ പേട്രണേജാണ് ലീഗിന് പ്രധാനമായിട്ട് ഉള്ളത്. പക്ഷേ നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്ക നമ്മളിവിടെ പങ്കുവെക്കുകയാണ്. ലീഗിനി യു ഡി എഫിൽ തുടരാനാവില്ല. ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ പറയുകയാണ്. ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ആർക്കൊന്നും തോന്നരുത്, ലീഗിനി യു ഡി എഫിൽ ഇനി അധികാരം തുടരാനാവില്ല. കാരണം യു ഡി എഫിനി കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇപ്പം സാമാന്യ ജനങ്ങൾക്കറിയാം.
അപ്പൊ ലീഗ് എന്ത് ചെയ്യും? ലീഗിന് അധികാരമില്ലാതെ തുടരാൻ മുന്നോട്ട് പോകാൻ കഴിയും. അറിയാമല്ലോ, ഇപ്പൊ രണ്ടു തവണ ലീഗ് അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നു, എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ രണ്ടാം തവണയും വന്നു പിണറായി സർക്കാർ. അപ്പൊ ലീഗിന് അധികാരമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്, ലീഗുകാർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്, മുസ്ലിം സമുദായത്തിനും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോ എന്ത് ചെയ്യണം? അധികാരത്തിന്റെ പങ്ക് പറ്റണമെങ്കിൽ ലീഗിന് എൽ ഡി എഫിൽ ചേർന്നാലേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. എൽ ഡി എഫിന്റെ കടകക്ഷിയായിട്ട് വന്നെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ വരാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ലീഗ് പിന്നെന്താ ചെയ്യാം? ഇതൊരു വൈൽഡ് തോട്ടാണ്, എന്തും എപ്പോഴും സംഭവിക്കാം രാഷ്ട്രീയത്തിൽ. നാളെ ലീഗ് ബി ജെ പിയുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? ഇത് നമുക്ക് ഓൾറെഡി ഇത് അനുഭവങ്ങളുണ്ട്. ജമ്മുകാശ്മീരിൽ മെഹബൂബ മുക്തിയുടെ പാർട്ടി, ഒരു മുസ്ലിം ഡോമിനേറ്റഡ് പാർട്ടി പി ഡി പി, ബി ജെ പിയുമായിട്ട് ചേർന്നിട്ട് അവിടെ സർക്കാർ ഉണ്ടാക്കിയത് നമുക്ക് നമ്മുടെ മുന്നിൽ ഉണ്ട്. ഇത് ഞങ്ങളിത് വെറുതെ പറയുന്നതല്ല. അപ്പൊ ഇവർക്കൊക്കെ ഒരേ തൂവൽ പക്ഷികളാവാൻ സാധിക്കും ഒരു ഘട്ടം വരുമ്പോൾ. അപ്പം എൽ ഡി എഫിലേക്ക് ലീഗിനെ എടുക്കുന്നില്ലെങ്കിൽ, എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൽ ഡി എഫ് തീരുമാനിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ യു ഡി എഫ് എന്നത് ഒരു പ്രയോജനവുമില്ല, കാൽക്കാശന് ഗുണമില്ല, അധികാരമില്ല. പിന്നെ ലീഗ് ബി ജെ പി സഖ്യത്തിലേക്ക് പോയാൽ എന്താണ് സംഭവിക്കുക കേരളത്തിൽ? ആലോചിക്കുക. ഓരോരോ നമുക്ക് വൈൽഡ് തോട്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം ജമ്മുകശ്മീർ നമ്മുടെ മുമ്പിലുണ്ട്. ഒ ഐ സി എടുക്കുന്ന നിലപാടുകൾ, ഒ ഐ സിയുടെ പാർട്ടി ബീഹാറിലും പിന്നെ ഹൈദരാബാദ് പിന്നെ തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ ഒ ഐ സിയുടെ പാർട്ടി മുസ്ലിം പാർട്ടി എടുക്കുന്ന നിലപാടുകൾ, ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടുകൾ, മുസ്ലിം തീവ്രവാദ പാർട്ടിയാണല്ലോ ഒ ഐ സിയുടെ പാർട്ടി, ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ് നാളെ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, എൽ ഡി എഫിലേക്ക് ലീഗിനെ സ്വാഗതം ചെയ്താൽ മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് വരും. ഇല്ലെങ്കിൽ ജമ്മുകാശ്മീരിൽ സംഭവിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ എവിടെയും സംഭവിച്ചുകൂടെ? ഒരു ഒരു ചിന്തയാണ്, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ തോട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വന്നാൽ ബി ജെ പിയെ സഹായിക്കുന്നത് ആരായിട്ട് മാറും? ക്രിസ്സംഗി മുസംഗി. ഇതൊരു ഒരു ഒരു വലിയ അപകടം നിറഞ്ഞ ഒരു രാഷ്ട്രീയമാണ് ഞങ്ങൾ ഈ പറയുന്നത്. അതായത് ഹിന്ദു സമുദായത്തിൽ നിന്ന് സംഘിയാകുന്നതിനേക്കാൾ എളുപ്പം ക്രിസ്സംഖിയാവാനും മുസംഖിയാവാനും ആൾക്കാർ തയ്യാറാവുകയാണെങ്കിൽ ഇത് ആർക്ക് ഗുണപ്പെടും, ആരെ സഹായിക്കും? വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടത് ഒരു വിഷയമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ലീഗ് എന്ത് ചെയ്യാൻ പോകണമെന്ന് ലീഗ് പറയട്ടെ. ലീഗിന് അധികാരമില്ലാതെ ലീഗിന് പ്രസക്തിയില്ല. അധികാരമില്ലാതെ ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ലീഗ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അധികാരം കിട്ടുന്നിടത്ത് കൂടിയേ തീരുള്ളൂ, സംശയമില്ല. അത് പാണക്കാട് തങ്ങളായാലും പാണക്കാട് കുടുംബമായാലും അത്തരം നിലപാടുകൾ എടുക്കും. അപ്പൊ എൽ ഡി എഫിലേക്ക് വാതിൽ തുറന്നില്ലെങ്കിൽ പിന്നെന്താണ് ലീഗ് ചെയ്യാൻ പോകുന്നത്? ഒരു ഒരു നാളത്തെ ഒരു രാഷ്ട്രീയ ചോദ്യമാണ്, കേരളത്തിന്റെ മണ്ണിലെ ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോഴും മലപ്പുറം കേന്ദ്രീകരിച്ച്, മലബാർ കേന്ദ്രീകരിച്ച് ഒരു 10-15 സീറ്റുകളിൽ മിനിമം ജയിച്ചു വരാനുള്ള ഒരു ഒരു ശക്തി ലീഗിനുണ്ട്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ നാളെ എന്ത് നിലപാട് ലീഗ് സ്വീകരിക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇക്കാര്യത്തിൽ ലീഗ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന, ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ യു ഡി എഫ് ഇട്ട് പോകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, പക്ഷേ നാളെ എന്ത് സംഭവിക്കുന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. കേരള പൊളിറ്റിക്സിനെ, കേരള രാഷ്ട്രീയത്തിനെ, കേരളത്തിന്റെ ഈ രാഷ്ട്രീയ ഭൂമികയെ നിശ്ചയിക്കുന്നതിൽ ലീഗിന് ഒരു പങ്കുണ്ട്. ഞങ്ങളത് അംഗീകരിക്കുന്നു, ലീഗിനൊരു പങ്കുണ്ട്. പക്ഷെ നിങ്ങൾ നാളെ ബി ജെ പി ആയിട്ട് ചങ്ങാത്തം കൂടിയാൽ പിന്നെ നിങ്ങളെ ഈ സമുദായം, ഇപ്പം നമുക്കറിയാം മതേതര കാഴ്ചപ്പാടുള്ള ഒരു ലിബറൽ പാർട്ടിയാണ് ലീഗ് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളിൽ. പക്ഷേ നിങ്ങളും തീവ്രവാദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഫാബ്രിക്കിനെ വല്ലാണ്ട് തകർക്കും. അത്തരത്തിലേക്ക് നിങ്ങൾ പോകുമോ എന്നൊരു ആശങ്കയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അത്രയേ ഉള്ളൂ.